That was against the rule. It made the children laugh and play to see the lamp at school. ഇതാ കളർ പെൻസില് നായക്കുട്ടി. എന്തിനാ ബാല ഇങ്ങനെ കാശ് കണ്ടമാനം കളയുന്നത്? ഇതിനധികം കാശൊന്നായില്ലേ ചേച്ചി. ഇനി മാപ്പം മാപ്പം പറഞ്ഞ് ഇവിടെ കിടന്ന് കൂവിയാനുണ്ടല്ലോ. നോക്കിക്കാൻ നിന്നെ ഞാൻ എന്നെ ചുട്ട അപ്പം പോലെ മാമന് കിട്ടുന്ന കാശുണ്ടേ, നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാ പോരാ. രണ്ട് കിണിങ്ങള്. സത്തം കേൾക്കുന്നില്ലല്ലോ. സത്തം കേൾക്കുന്നത് നിന്റെ അച്ഛൻ വരുമ്പോ വാങ്ങിച്ചു തരാൻ പറ. ഓട്ടം കേൾക്കടി എന്നാ പെൻസില്. സത്തം കേൾക്കുന്നില്ല അത്രേ. ബാല ചന്ദ്രേട്ടനെ എന്നും കണ്ടില്ലല്ലോ. വല്ല പനിയോ മറ്റോ പിടിച്ചാണാവോ? പെണ്ണവേനും തേക്കരുത് തേക്കരുത് 100 തവണ പറഞ്ഞിട്ടുള്ളതാ, കേക്കണ്ടേ? പിന്നെ രാത്രിയും പകലുള്ള ഈ ഓട്ടോ ബസ്സിലെ പണി ഒരു ദുരിതം പിടിച്ചു തന്നെയാ. ഇന്ന് വന്നില്ലെങ്കി പിള്ളേരുടെ ഫീസ്. ചന്ദ്രേട്ടൻ വരാതിരിക്കില്ല. എന്നാലും പത്താനിക്കുള്ളി കൊടുത്താലും മതി, പക്ഷെ ഫൈൻ വേണമെന്ന് പറയും. രണ്ടു ദിവസക്കുള്ളിൽ ചന്ദ്രേട്ടൻ എന്തായാലും വരാതിരിക്കില്ലല്ലേ ബാല. എന്നാലും രണ്ടു ദിവസം മുമ്പ് വന്നിട്ട് പോയതല്ലേ ഉള്ളൂ. അപ്പൊ ചേച്ചി പറഞ്ഞില്ലേ ഫീസിന്റെ കാര്യം? തളർന്ന ഒരാൾ വീട്ടിലേക്ക് വന്നു വരുമ്പോ കാശിന്റെ കാര്യം പറയാൻ പറ്റൂ? നേരം വളരുന്നതിനും അങ്ങ് പോവുകയും ചെയ്തില്ലേ? കുട്ടികൾ പഠിക്കാൻ പോണ കാര്യമൊക്കെ ചന്ദ്രേട്ടൻ അറിഞ്ഞൂടെ? നിനക്ക് അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞു? ഒക്കെ കഴിഞ്ഞു. എന്നാ അവിടെ തന്നെ നിന്നു. പാലും പേപ്പറും ഒക്കെ ഈ നേരം വരെ കാത്തിരുന്നു. കുട്ടികളുടെ ഫീസ് എന്തായാലും ബാലേട്ടൻ തന്നെ കൊടുക്കേണ്ടി വരും. വൈകിയോ ഫൈനും. ചന്ദ്രേട്ടൻ ആരാ പുള്ളി? ഫീസിന്റെ കാര്യം മാത്രം ഭയങ്കര മറവി. എന്തെങ്കിലും ആവട്ടെ, നീ എന്തിനാ വെറുതെ ചേച്ചിയെ ദേഷ്യം പഠിപ്പിക്കുന്നത്? ഒരു ദിവസം 50 രൂപയാണ് എത്ര ഒരു കണ്ടക്ടർക്ക്. പിന്നെ ചന്ദ്രേട്ടൻ ആയതുകൊണ്ട് ടിക്കറ്റ് എഴുതാതെ കാശ് വാങ്ങാൻ ആരും പറഞ്ഞു കൊടുക്കണ്ടല്ലോ. ആ വിശക്കുന്നില്ലേ, എന്നാ ഞാൻ എടുത്തു വെക്കാം. ബാലോ ബാലം വന്നോ? വന്നു മുത്തശ്ശി. പക്ഷെ കിടക്കുക, ഭയങ്കര തലവേദനയാണ് അത്ര. എന്ത് പറ്റി എന്താ കുട്ടിക്ക്? വേണ്ട മുത്തശ്ശി, ബാലേട്ടൻ കിടന്നോട്ടെ. നീ പോടി. എന്റെ കുഞ്ഞിന് എന്ത് പറ്റിയോ എന്തോ മുത്തശ്ശി. അവള് ചുമ്മാ പറഞ്ഞതാ, എനിക്കൊന്നുമില്ല. നിണ്ടാതിരുന്നോണ്ണം, ഞെട്ടി ചുട്ടുകൊള്ളുക. പല്ലവും വന്ന് കടന്നു പോയാ എന്താവും സ്ഥിതി? എന്റെ അണ്ടല്ലൂക്കാവില്ലമ്മേ, ഒരു പട്ടും മുളയും തന്നോളാം. എന്റെ കുഞ്ഞിന്റെ തലവേദന മാറ്റി കൊടുക്കണം. മുത്തശ്ശി, ഒരു തലവേദനയ്ക്ക് ഇത്ര വലിയ നേർച്ച വേണോ? അതും ഇല്ലാത്ത തലവേദനയ്ക്ക്. നീ ഒന്നും പറയണ്ട. എന്തായി മാസപ്പടി കിട്ടിയില്ലേ? പഴയ സമ്പളത്തിലെ വെളിച്ചെണ്ണയുടെ കാര്യം നീ മറന്നു? കൊടുക്കാം ചേട്ടാ. ഹൗസ് ലോണിന്റെ പേപ്പറാണെന്നാ തോന്നുന്നത്, കാലത്ത് വന്നതാ. എന്താ പാലേട്ടാ, ശരിയാവോ? സ്കീമില്ലാത്രേ. എന്തില്ലെന്നാ എന്റെ ഭഗവതി? ഇതൊന്നുമല്ല മുതച്ചു പോയി കിടന്നെ. എനിക്കറിയാൻ കിടക്കാൻ, നീ പറഞ്ഞിട്ട് വേണ്ട. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, തൽക്കാലം ലോൺ തരാൻ നിവൃത്തിയില്ലാത്രേ. ഒന്നാമത്തെ കാര്യം ഹൗസിംഗ് ബോർഡിന് ഫണ്ടില്ല, രണ്ടാമത്തെ കാര്യം സ്ട്രോങ് റെക്കമെൻഡേഷൻ ഇല്ല. ചുമ്മാ കാശ് ചോദിക്കാനല്ല സാറേ, 8 സെന്റിന്റെ സെക്യൂരിറ്റി, പിന്നെ വീട് പണിയുടെ ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾ പേയ്മെന്റ് എടുത്തുള്ളൂ. മണി സേഫ്, പിന്നെ വീട് പണി കഴിയുമ്പോൾ അത് സെക്യൂരിറ്റി മാറുന്നു. ഞങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല. ഓരോ ആപ്ലിക്കേഷന്റെ പിന്നിലും കാണും ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ്. ആ വഴിക്ക് ശ്രമിച്ചു നോക്ക്. അപ്പൊ റെക്കമെൻഡ് ചെയ്യാൻ ഒരു മന്ത്രിയോ രാഷ്ട്രീയ നേതാവോ ഇല്ലാത്തവർക്കാർക്കും ഈ നാട്ടിൽ ഒരു കൂരേറ്റ് പാർക്കണ്ടേ? പിന്നോക്ക സമുദായക്കാരനായിരുന്നെങ്കിൽ എളുപ്പം ലോൺ കിട്ടുന്ന ഒരു സ്കീം ഞങ്ങൾക്കുണ്ട്. ഇനിയിപ്പോ പെട്ടെന്ന് പിന്നോക്ക സമുദായം ആവാൻ പറ്റില്ലല്ലോ. മിസ്റ്റർ ബാലഗോപാലൻ, ഇതുപോലുള്ള ആഫീസുകളിൽ അത്യാവശ്യ കാര്യങ്ങൾ സാധിക്കുന്നതിന് പുറകിലൊരു വാതിലുണ്ട്. മേശയ്ക്കടിയിലൂടെ ചില പ്രയോഗങ്ങളുണ്ട്. വഴി പറഞ്ഞു തന്നെ വളരെ നന്ദി. എന്റെ കാര്യമല്ല. അല്ല സാറിന് തരാം, നിങ്ങൾക്ക് തരാം, ഇവിടെ എല്ലാവരും കൊടുക്കാം. മിസ്റ്റർ ബാലഗോപാലൻ, ബാലഗോപാലെ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചു, എന്നെ പിടിച്ച് എക്സിക്യൂട്ടീവിൽ ഇട്ടിരിക്കുക. ബാലിനോട് പൊതുവെ കരണേട്ടനും മറ്റും അതൃപ്തി ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് യൂണിയനിൽ ചേരാൻ പേടി എന്റെ കുട്ടപ്പഞ്ചേട്ടാ. ഒരു മാസത്തെ ശമ്പളം പോയാൽ എല്ലാ പദ്ധതികളും കുഴയും. ഞാൻ പറഞ്ഞെന്ന് മാത്രം. എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നറിയാം. സെക്രട്ടേറിയറ്റ് പോകണം, ഹൗസ് ലോൺ ശരിയാക്കണം. ഈ വൈറ്റ് കോളർ ജോലി നിർത്തിയിട്ട് ഫീൽഡിലോട്ട് ഇറങ്ങിയാലോ എന്ന് ആലോചിക്കാം.
അതിലേ ഉള്ളു വല്ല ഫലവും. ശ്രമിച്ചു നോക്ക്. എം ഡി ഒന്ന് മണിയടിച്ചാൽ മതി. യൂണിയനിൽ ചേരാത്തതുകൊണ്ട് പുള്ളിക്കാരെ സമ്മതിക്കും. അത് ശരിയാ. ഈ സെയിൽസ് ക്യാൻവാസിംഗ് നടത്തിയ കമ്മീഷൻ കിട്ടും. അതൊരു എക്സ്ട്രാ വരുമാനമാണല്ലോ. ഒന്ന് മണിയടിച്ച് നോക്കാം. സെയിൽസ് ക്യാൻവാസിംഗ് നടത്തുന്നതിൽ വിരോധമൊന്നുമില്ല. പക്ഷെ ഓഫീസിൽ ലീവ് എടുക്കണമല്ലോ. എടുക്കാം സാർ. ആ ദിവസത്തെ ശമ്പളം കട്ട് ചെയ്യേണ്ടി വരും. അത് കട്ട് ചെയ്താലും കമ്മീഷൻ കിട്ടില്ല സാർ. അത് മിസ്റ്റർ ബാലഗോപാലിന്റെ മിടുക്കുപോലിരിക്കും. ആ മിടുക്കുള്ളതുകൊണ്ടാണല്ലോ ഒരു കൈ നോക്കാവുന്ന കരുതിയത്. പിന്നെ നമ്മുടെ ഈ ഫാൽക്കൺ പ്രൊഡക്ട്സിന്റെ പ്രചരണത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഒരു സെയിൽസ് റെപ്രസെന്റേറ്റീവിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങൾ ചുറുചുറുക്കും വാചാലതയുമാണ്. എനിക്ക് അതില്ല സാർ. യു ആർ സ്മാർട്ട്. ട്രൈ ടു ബി പ്ലീസിംഗ്. മര്യാദയോടെ ബഹുമാനത്തോടെ നമസ്തേ പറഞ്ഞുകൊണ്ട് വേണം കസ്റ്റമേഴ്സിന്റെ മുമ്പിൽ ചെല്ലാൻ. എന്താ? ഐ ആം ടി പി ബാലഗോപാൽ എം എ ഫ്രം ഫാൽക്കൺ പ്രൊഡക്ട്സ്. നിങ്ങളുടെ വീടുകൾ മോടി പിടിപ്പിക്കാനുള്ള നിരവധി കൗതുക വസ്തുക്കൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചു തുടങ്ങിയിരിക്കുന്നു. ഹലോ, ഫാൽക്കൺ പ്രൊഡക്ട്സിന്റെ ഉൽപ്പന്നങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. കൊച്ചുകുട്ടികൾക്കുള്ള കളിപ്പാട്ടം മുതൽ വിക്ടോറിയൻ കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന ഷാൻലിയർ വരെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നു. ഇതാണ് ഫാൽക്കൺ പ്രൊഡക്ട്സിന്റെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം. എന്ത് മിനുക്കം, എത്ര എളുപ്പം, വിലയോ തുച്ഛം, ഗുണമോ മെച്ചം. ഇപ്പോഴൊന്നും ഞങ്ങൾക്ക് വേണ്ട. നാനാ വർണ്ണത്തിലുള്ള വാൾപേപ്പറിന്റെ ആവശ്യം ഇപ്പൊ ഇല്ല. ഇപ്പോഴെന്നല്ല, എപ്പോഴെങ്കിലും ആവശ്യമായിട്ട് വരുമ്പോ ഓർമ്മിക്കാം ഫാൽക്കൺ പ്രൊഡക്ട്സ്. പൊടി പുരണ്ടാലോ ചളി പുരണ്ടാലോ നിമിഷ നേരം കൊണ്ട് നിങ്ങൾക്ക് ഇത് കഴുകിക്കളയാം. ക്ഷമിക്കണം, ഞാൻ എന്റെ ഡെമോൺസ്ട്രേഷൻ ഒന്ന് കാണിച്ചുതരാം. വരൂ വരൂ. എടോ, ഞങ്ങൾക്ക് ഇനി താല്പര്യമില്ല സാർ. ജസ്റ്റ് സീ പ്ലീസ്. ഞങ്ങൾക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞില്ലേ മാഡം? ഇത് ഒട്ടിച്ചു കഴിഞ്ഞാലേ താല്പര്യം ഉണ്ടാവുള്ളൂ. ഒന്ന് കാണുന്നതിനെന്താ? പ്ലീസ് ഒന്ന് ജസ്റ്റ്. ഫോർ എക്സാമ്പിൾ, ഇതിൽ എന്തെങ്കിലും അഴുക്ക് വരണ്ടോ എന്ന് വിചാരിക്കാം. എന്ത് ചെയ്യും? നിമിഷ നേരം കൊണ്ട് വെറും പച്ചവെള്ളം ഉപയോഗിച്ച് ഞാൻ ഇത് കഴുകിക്കളയാം. എന്താ വഴി കാണിക്കുന്നത്? ഐ എം സോറി. എനിക്കൊരു സംശയം. ഇങ്ങനെ ഓരോന്നിന്റെ പേരും പറഞ്ഞ് പകല് വന്ന് സ്ഥലവും കണ്ടുവെച്ച് രാത്രി കക്കാൻ കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇയാൾ അക്കൂട്ടത്തിൽ പെട്ടതാവോ? വിശ്വസിക്കാൻ പറ്റില്ല.